ഇഫ്താറിൻ്റെ സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് ഐറ്റമാണ് കേട്ടോ. ഇന്ന് വന്നത് നമ്മുടെ വീട്ടിലൊക്കെ നോമ്പ് സൽക്കാരം ഉണ്ടാകുന്ന സമയത്തൊക്കെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഐറ്റംസ് ആണ് കേട്ടോ. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് ഇളം ചൂടുള്ള പാലാണ് കേട്ടോ ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. അപ്പം അതിലേക്ക് ഇനി വേണ്ടത് അര ടീസ്പൂണ് ഈസ്റ്റാണ്. അതുപോലെ 2 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നല്ല ചൂടുള്ള കാലാവസ്ഥയാണല്ലോ, അപ്പം 10 മിനിറ്റ് കൊണ്ട് തന്നെ പൊങ്ങി കിട്ടും. അപ്പം അത് പൊങ്ങി വരുമ്പോഴേക്കും ഞാനിവിടെ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതിലേക്ക് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് മാത്രം ചേർത്തതാണ്. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തത് എടുത്തതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കണം. അപ്പോൾ ഇത് വെജിറ്റബിൾസ് മാത്രം വെച്ച് ചെയ്യട്ടോ, ചിക്കൻ വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഇവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കക്കിരിക്കയാണ് കേട്ടോ, അത് ചെറുതായിട്ട് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തതാണ്. അതുപോലെ ഒരു സവാള, ഒരു പച്ചമുളക്, കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് ക്യാരറ്റ്. ഈ ക്യാരറ്റ് ഫുള്ളായിട്ടൊന്നും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ഇതിൽ ചിക്കനും കൂടി ഇട്ടിട്ടുണ്ടല്ലോ. അപ്പം കുറച്ചാണ് ചേർത്തത്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. പിന്നെ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആ ചിക്കൻ എടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് പൊടിച്ചെടുത്തതാണ് കേട്ടോ. ഇതിപ്പോൾ ഫൈനായിട്ട് പൊടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം ഇത് ഫ്രൈ ചെയ്ത ചിക്കനാണല്ലോ, പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടും. അപ്പോൾ നിങ്ങളുണ്ടാക്കുന്ന സമയത്ത് ഇത്ര അങ്ങോട്ട് പൊടിയേണ്ട കേട്ടോ ചിക്കന്. ഇതിൽ നിങ്ങൾ ചിക്കനോട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര അങ്ങോട്ട് പൊടിച്ചെടുക്കണ്ട. പിന്നെ ഞാൻ ഒരു മുട്ട വെച്ചിട്ട് കുറച്ച് മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ മയോണൈസിലേക്ക് ഞാൻ കുരുമുളക് പൊടി അതുപോലെ മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഇപ്പോൾ ഇതിൻ്റെ കളർ ഇങ്ങനെ, അല്ലെങ്കിൽ വൈറ്റ് കളറാണല്ലോ ഉണ്ടാവുക. ആ അപ്പം ഇതും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കണമെങ്കിൽ ചേർക്കുക, അതുപോലെ ഉപ്പ് നോക്കുക, ഉപ്പുണ്ടോ നോക്കിയിട്ട് ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പം ഫില്ലിംഗ് അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇതാ ഒരു പാത്രത്തിലേക്ക് ഞാൻ 2 കപ്പ് മൈദപ്പൊടിയാണ് കേട്ടോ ചേർത്തത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കൈകൊണ്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. അങ്ങനെ ഇപ്പോൾ ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ പൊങ്ങി വരാൻ വെച്ച ആ പാലുണ്ടല്ലോ, അത് പൊങ്ങി വന്നിട്ടുണ്ട്. അത് ഈ മൈദപ്പൊടിയിലേക്ക് കുറേശ്ശെ ചേർത്തിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുക കേട്ടോ. അപ്പം ഇത് വെള്ളം തികയായി ഉണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്താൽ മതി, നേരി ചൂടുവെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കുക. പിന്നെ ഇപ്പോൾ ഇതാ ഞാൻ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഓയിലും കൂടി തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അടച്ച് വെക്കുക. എന്നിട്ട് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇത് നല്ലോണം പൊങ്ങി വരും. പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് ഓരോ മാവ് എടുത്തിട്ട് പരത്തിയെടുക്കാം. അങ്ങനെ ഇതാ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇത് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കൈകൊണ്ട് നല്ലോണം ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇത് ഓരോ ബോൾസാക്കി മാറ്റിയെടുക്കണം. അപ്പോൾ ഇതാ ഞാനിവിടെ 5 ബോൾസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്ത എള്ളുണ്ടല്ലോ, അതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്, ഒരു നിർബന്ധമില്ല. അപ്പം ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ഒരു ബോൾസ് എടുത്തിട്ട് ഒന്ന് ഷേപ്പാക്കിയെടുക്കുക, പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ഈ വെളുത്ത എള്ളിൽ ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ്, പുറത്തും 2 ഭാഗത്തായിട്ടും ഒന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് ഓരോ ബോൾസ് എടുത്തിട്ട് ഒരു ചപ്പാത്തി പലക വെച്ചിട്ട് അതിൽ നിന്ന് പരത്തിയെടുക്കുകയാണ് കേട്ടോ. അത് നൈസായിട്ട് പരത്തിയെടുക്കരുത്. അപ്പോൾ ഇതാ ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഞാനൊരു കട്ടർ കൊണ്ട് ഹാർട്ട് ഷേപ്പാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, റൗണ്ടാക്കി പരത്തിയതിന് ശേഷം ഒരു കത്തി വെച്ചിട്ട് ഒരു 4 ഭാഗമാക്കി എടുത്തിട്ട് അങ്ങനെ ചെയ്താലും മതി. അങ്ങനെ ഇപ്പോൾ ഞാൻ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതാ ഇവിടെ ഓയിൽ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇട്ടിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് നല്ലോണം പൊങ്ങി വരണം, എന്നാലേ നമുക്ക് ഫില്ലിംഗ് ഇതിൻ്റെ ഉള്ളിലായിട്ട് നിറക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത് നല്ലോണം പൊങ്ങി തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഓരോന്നായിട്ട് ഞാനിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ലാസ്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, നല്ലോണം പൊങ്ങി തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതേ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അങ്ങനെ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുക്കട്ടെ.
അങ്ങനെ ഞാനിപ്പോൾ അത് ഫ്രൈ ചെയ്തെടുത്തു. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഫില്ലിങ് നിറച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതിൽ നിന്നും ഒരെണ്ണം എടുത്തിട്ട് ഒരു സൈഡിലായിട്ട് ഒന്ന് കത്രിക വെച്ചിട്ടൊന്ന് കീറി കൊടുക്കുകയാണ് കേട്ടോ, നമുക്ക് ഫില്ലിങ് നിറച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ സൈഡിലായിട്ട് കട്ട് ചെയ്യായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഹാർട്ട് ഷേപ്പിൻ്റെ ഒരു ഭംഗി പോകട്ടോ അതിൻ്റെ ആ മുകളിലായിട്ട് കട്ട് ചെയ്താൽ. അപ്പോൾ അതാണ് ഞാനൊരു സൈഡിലായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ആ ഫില്ലിങ്സ് നിറച്ച് കൊടുക്കുക. അങ്ങനെ ഇതാ നമ്മുടെ ഹാർട്ട് ഷേപ്പിലുള്ള ഷവർമ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഉൾഭാഗം കാണിച്ചു തരാം കേട്ടോ, കത്രി കൊണ്ടൊന്ന് വെട്ടി കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഇതിൽ നിന്ന് ഒന്നെടുത്തിട്ട് ഇതിൻ്റെ നടുഭാഗം ഞാനൊന്ന് കട്ട് ചെയ്യാണ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. അപ്പോൾ ഇതാ ഇതിൻ്റെ ഉൾഭാഗമാണിത്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.